ഹജ്ജ് കർമ്മങ്ങൾക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർ പുണ്യനഗരങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പ്രായമായ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ലക്ഷക്കണക്കിന് മനുഷ്യരെത്തി നിറയുന്ന പുണ്യനഗരങ്ങളിൽ നടക്കുമ്പോഴും ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നാട്ടിലുള്ളവരുടെ മനസ്സിൽ ഒരു സമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർമ്മനിരതരായ, കണ്ണിമ വെട്ടാതെ അവരെ സഹായിക്കുന്ന വോളണ്ടിയർമാർ അവിടെയുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള വോളണ്ടിയർമാരാണ് കർമ്മനിരതരായി ഇരിക്കുന്നത്. കേരളത്തിൽ നിന്ന് കരിപ്പൂരിൽ നിന്ന് വന്ന മൂന്നാമത്തെ ഹജ്ജ് വിമാനത്തിലുള്ള ഏറ്റവും ഇപ്പോൾ അവിടെ ഫസ്റ്റ് മക്കയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഹാജിയാണ്. ഈ ഹാജിയാണ് നമുക്കൊപ്പമുള്ളത് നവാസ് ഇബ്രാഹിം. പേര് നവാസ് ഇബ്രാഹിം ആണ്. ഇദ്ദേഹത്തിൻ്റെ കുട്ടിന് വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഫാമിലി അടക്കം ഒന്നടങ്കം വന്നതാണ്. യാത്രകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ജിദ്ദയിലും കരിപ്പൂർ എയർപോർട്ടിലും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ സന്നദ്ധ പ്രവർത്തകന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? സന്തോഷം. കഞ്ഞി കിട്ടില്ലേ? അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഇതുപോലെ لا شريك لك لبيك اللهم لبيك. വന്നവരോട് ക്ഷേമാന്വേഷണത്തിൽ തുടക്കം. വരുന്നവർക്ക് പരിമിതികളുണ്ടാകും, പരാതികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. കണ്ടറിഞ്ഞ്, ചോദിച്ചറിഞ്ഞ്, നിവർത്തിച്ചു നൽകാനാണ് ഈ വോളണ്ടിയർമാർ. ചിരിച്ച മുഖത്തോടെ, തെളിഞ്ഞ മനസ്സോടെ ഓരോന്നും ചെയ്തു നൽകാൻ പരിശീലനവുമുണ്ട്. വഴി അറിയില്ല, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല, മാത്രമല്ല അവർക്ക് അവിടെയൊക്കെ നടക്കാനുള്ള ശേഷിയുമില്ല. വോളണ്ടിയർമാർ ചെയ്യുന്ന സേവനത്തിന്റെ തോത് അറിയണമെങ്കിൽ അതിനായി രൂപീകരിച്ചിരിക്കുന്ന വിങ്ങുകൾ നോക്കണം. ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ്, അത് ഓരോന്നും വ്യത്യസ്തവുമാണ്. എയർപോർട്ടുകളിൽ ഹാജിമാരെ സ്വീകരിക്കാൻ ഒരു വിങ്. പുണ്യഭൂമിയിൽ വന്നിറങ്ങുന്ന ആകാംക്ഷയും ഉത്കണ്ഠയുമെല്ലാം ആദ്യമറിയുക ഇവരാണ്. ഹാജിമാരെ വഴിതെറ്റാതെ വാഹനത്തിൽ കയറ്റി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനാണ് ട്രാൻസ്പോർട്ട് വിങ്. നടക്കാനാകാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും, അവരെ സഹായിക്കാൻ വീൽ ചെയർ വിങ്. ഹറം പരിസരത്ത് 24 മണിക്കൂറും ഹറം വിങ് വോളണ്ടിയർമാരുണ്ടാകും. ജനലക്ഷങ്ങൾക്കിടയിൽ കൂട്ടം തെറ്റിപ്പോയി പകച്ചു നിൽക്കുന്നവരെ കൈപിടിച്ച് യഥാസ്ഥാനത്തെത്തിക്കലാണ് ചുമതല. ഹെൽത്ത് വിങ് പ്രവർത്തകർ ഇവിടെയൊന്നുമല്ല. മരുന്നെടുത്തു കൊടുക്കാനും പരിചരിക്കാനുമായി ക്ലിനിക്കുകളിലും ആശുപത്രികളിലും തിരക്കുകളിലായിരിക്കും ഇവർ. അതുപോലെ തന്നെ മരുന്ന് കിട്ടാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ ഹാജിമാർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കും. അവരെ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികളാണെങ്കിൽ അവരെ സൗദിയിലെ വിവിധ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളുണ്ട് മക്കയിലെ. ആ ഹോസ്പിറ്റലുകൾ എത്തിച്ചുകൊണ്ട് ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആരോഗ്യകരമായി നടക്കാൻ കഴിയാത്ത ഹാജിമാരുണ്ടെങ്കിൽ അവരെ നമ്മൾ വീൽ ചെയറിൽ അറമിൽ കൊണ്ടുപോയി തുവാഫും സഹിയൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പ്രത്യേക വിശേഷ നമ്മുടെ വനിതാ വോളണ്ടിയർമാരൊക്കെ അതിനുള്ള പ്രത്യേകം സജ്ജീകരിച്ചിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇനിയൊന്ന് ഫ്രൈഡേ ബാച്ചാണ്. വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ലക്ഷങ്ങളെത്തും. അവർ ബ്ലോക്കുകളാക്കി തിരിച്ച് നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ കുരുക്കിലാകും. ഇത് മനോഹരമായി കൈകാര്യം ചെയ്യുക ഫ്രൈഡേ ബാച്ചാണ്. പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്ന മിനയിലും അറഫയിലും മുസ്ദലിഫയിലുമെല്ലാം കണ്ണിമ വെട്ടാതെ ഈ വോളണ്ടിയർമാരുണ്ടാകും. KMCC വിവിധ കമ്മിറ്റികൾ ആയിരക്കണക്കിന് വോളണ്ടിയർമാരെയാണ് അണിനിരത്തിയിരിക്കുന്നത്. മക്ക, ജിദ്ദ, മദീന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഓരോയിടത്തും ത്യാഗസന്നദ്ധരായ നിരവധി പേർ. കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് വരുമ്പോൾ അവരെ ഘട്ടം ഘട്ടങ്ങളായി ബ്ലോക്ക് ബ്ലോക്കുകളായി തിരിച്ചുകൊണ്ട് ബസ്സിൽ കയറ്റി അവരെ റൂമിലെത്തിക്കുക, അതുപോലെ തന്നെ നേരത്തെ കൃത്യസമയത്ത് അവരെ അറമിലെത്തിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഫ്രൈഡേ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗദി നാഷണൽ KMCC കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് സേവനത്തിന് 4000 വരുന്ന വോളണ്ടിയർമാരെയാണ് സൗദി നാഷണൽ KMCC സജ്ജമാക്കിയിട്ടുള്ളത്. മീന മിഷൻ, അതുപോലെ തന്നെ അറഫ മിഷൻ, മുസ്ദലിഫ മിഷൻ എന്നിങ്ങനെ 3 മിഷനായിട്ടാണ് ഹജ്ജിൻ്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ KMCC വളണ്ടിയർമാരെ വിന്യസിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ 38 സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നായി 4000 വരുന്ന വളണ്ടിയർ വിങ് ഹജ്ജ് സേവന രംഗത്ത് വിശുദ്ധ മക്കയിലെത്തുമ്പോൾ അവർക്ക് ആവശ്യമായ താമസ സൗകര്യവും അതുപോലെ തന്നെ ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് വിവിധ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് വളണ്ടിയർമാരെ വിശുദ്ധ നഗരിയിലെത്തിക്കുന്നത്.
വനിതാ വോളണ്ടിയർമാരുടെ സാന്നിധ്യവും ഇത്തവണ കൂടുതലുണ്ട്. രക്തബന്ധത്തിലുള്ള പുരുഷന്റെ അകമ്പടി ഇല്ലാതെ തന്നെ വനിതകൾക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരം തുറന്നതോടെ ഇങ്ങനെയെത്തുന്ന വനിതകളെ സഹായിക്കാൻ പുതുതായി രൂപീകരിക്കപ്പെട്ട കൂടുതൽ വനിതാ വിങ്ങുമുണ്ട്. കേരളത്തിൽ നിന്ന് 4000 വരുന്ന മുഹറമില്ലാത്ത ഹാജിമാർക്ക് പ്രത്യേകമായ വിങ് രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, ആ ഹജ്ജുമ്മമാർക്ക് എന്താണ് ആവശ്യങ്ങളെന്ന് നോക്കി അവരെ സഹായിക്കുന്നതിന് വേണ്ടി 100 വരുന്ന വനിതാ വിങ് വളണ്ടിയർമാരെയും KMCC ഘടകം സജ്ജമാക്കിയിട്ടുണ്ട്. ഹജ്ജിനായി സൗദി ഗവൺമെന്റിനൊപ്പം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കൊപ്പം ഒരുപോലെ നിന്ന് ചുമതലകൾ നിർവഹിക്കുകയാണിവർ. മക്കളെപ്പോലെ കൈപിടിക്കാൻ ഇവരുള്ളപ്പോൾ പിന്നെന്തിനു പേടിക്കണമെന്ന ആശ്വാസത്തോടെ ഓരോ ഹാജിയും ഹജ്ജ് പൂർത്തിയാക്കും. ചാരിതാർത്ഥ്യത്തിൻ്റെ പെരുന്നാൾ കണ്ട് പുണ്യം നേടി ഹാജിമാർ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം നിർവഹിച്ചു മടങ്ങുമ്പോൾ സേവനമെന്ന കർമ്മം അവരോടൊപ്പം പൂർത്തിയാക്കുന്ന വോളണ്ടിയർമാർ.